പ്രസംഗം പഠിക്കാം. മാന്യ സദസ്സിന് വന്ദനം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഓരോ ഭാരതീയനും ഇത് പുണ്യ ദിനം. ഭാരതത്തെ അടിമത്വത്തിന്റെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി നമുക്ക് സമ്മാനിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം. ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയും ആയിരുന്നു. മറ്റ് സമരമുറകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെയുമാണ് ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ലളിത ജീവിതം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ ഗാന്ധിജി ഇന്നും മലയാളികളുടെ മനസ്സിൽ ജ്വലിക്കുന്ന അഗ്നിയായി നിലകൊള്ളുന്നു. ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ പച്ചയായ ജീവിത അനുഭവങ്ങളുടെ പ്രതിഫലനമാണ്. ഇത്തരത്തിൽ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മുൻപിൽ തുറന്നുകാട്ടുവാൻ ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ഉറപ്പിച്ചു പറയുവാൻ ഗാന്ധിജി അല്ലാതെ മറ്റാരാണുള്ളത്? ഒരു ഗാന്ധി ജയന്തി കൂടി കടന്നു പോകുമ്പോൾ മൺമറഞ്ഞു പോയ ആ മഹാത്മാവിന്റെ പ്രിയ മൂല്യങ്ങൾ ആദർശങ്ങൾ നമുക്ക് പെറുക്കിയെടുക്കാം. മഹാനായ ആ വ്യക്തിയിലേക്ക് ഒന്നിറങ്ങിച്ചില്ല. ഗാന്ധി എന്ന കവിതയിൽ വി മധുസൂദനൻ നായർ ചോദിക്കുന്നു, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി? കനവ് പോലെയോ കഥ പോലെയോ ഓരോ ഇന്ത്യക്കാരനെയും കടന്നുപോയ ജീവിതം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ആ മഹാത്മാവിന്റെ ആദർശങ്ങളും മൂല്യങ്ങളും നമുക്ക് മുറുകെ പിടിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാനും മനസ്സിലെയും തെരുവിലെയും മാലിന്യങ്ങളെ തൂത്തെറിയാനും ഹിംസയെ പുഞ്ചിരി കൊണ്ട് നേരിടാനും നമുക്ക് ഗാന്ധി മാർഗം സ്വീകരിക്കാം. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.